പ്രതീക്ഷകളെ കുറച്ച് നല്ല സിനിമയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മമ്മൂക്ക. ഇപ്പോൾ ഇതാ ഒരു ഗംഭീര സിനിമയുടെ ലൈനപ്പാണ് മമ്മൂക്കായിട്ട് എത്തിയിരിക്കുന്നത്. അതും തമിഴിൽ നിന്ന്. തമിഴിൽ റാം സംവിധാനം ചെയ്ത പേരൻപ് എന്ന ചിത്രത്തിലാണ് മമ്മൂക്ക അവസാനമായിട്ട് അഭിനയിച്ചത്. 15-ൽ കൂടുതൽ തമിഴ് ചിത്രത്തിൽ മമ്മൂക്ക നായകനായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ബിഗ് ബജറ്റ് തമിഴ് പ്രോജക്റ്റിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാവും. മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രത്തിന്റെ സംവിധായകൻ നിതിലൻ സ്വാമിനാഥനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിതിലൻ സ്വാമിനാഥനും മമ്മൂക്കയും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ മുന്നേ തന്നെ വന്നതാണ്. അത്തരത്തിലുള്ള റൂമേഴ്സ് കാര്യങ്ങളെല്ലാം ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ തമിഴ് ചിത്രമായിരിക്കും ഇത്. മാസും ക്ലാസും ചേർന്ന ഒരു കിടിലം ഐറ്റം തന്നെയാണ് നിതിലൻ സ്വാമിനാഥനും മമ്മൂക്കയും കൈകോർക്കുന്ന സമയത്ത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഡീനോ ഡെന്നിസ് മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ബസൂക, അത് ഷൂട്ടിംഗ് പൂർത്തീകരിച്ച ചിത്രമാണ്. അത് പ്രതീക്ഷയുള്ള ചിത്രമായി തീർന്നിരിക്കുകയാണ്. ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രം ഡൊമിനിക്ക്, അതും പ്രതീക്ഷയുള്ള ഐറ്റമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ മമ്മൂക്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമായതിനാൽ ഈ ഒരു ഐറ്റവും പ്രതീക്ഷയുള്ള സിനിമയായി തീർന്നു. ജിതിൻ കെ ജോസ് ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക മഹേഷ് നാരായണൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രത്തിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും മഹാരാജ സംവിധായകൻ നിതിൻ സ്വാമിനാഥന്റെ ചിത്രത്തിൽ മമ്മൂക്ക അഭിനയിക്കുക. ഇനിയും പുറത്തു വരാത്ത ഗംഭീര ലൈനപ്പ് മമ്മൂക്കുണ്ട്. ജിതിന്റെ ചിത്രവും അതുപോലെ മഹേഷ് നാരായണ ചിത്രവും തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈനപ്പിന്റെ ഡീറ്റെയിൽസ് വരും.